ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ വാഹനമാണ് ഹ്യുണ്ടായി അൽകസർ. ഈ ഒരു വാഹനം 6 സീറ്റും 7 സീറ്റും അവൈലബിൾ ആണ്. ഉടൻ തന്നെ ഈ ഒരു വാഹനത്തിന് ലോഞ്ചും ഉണ്ട്. നമുക്കപ്പോൾ അതിന് മുന്നോടിയായി തന്നെ നമുക്ക് ഈ വാഹനത്തിന് എഞ്ചിൻ കപ്പാസിറ്റിയും അതിന്റെ ഫീച്ചേഴ്സുകളും എല്ലാം ഒന്ന് നോക്കാം. എൻവി ഫോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഈ ഒരു വാഹനത്തിലാകെ 3 വേരിയന്റാണ് വരുന്നത്. പ്രസ്റ്റീജ്, പ്ലാറ്റിനം, സിഗ്നേച്ചർ, മൊത്തം 3 വേരിയന്റ് വരുന്നത്. നമുക്കിതിൽ ആദ്യത്തെ വേരിയന്റായ പ്രസ്റ്റീജ് എന്ന് പറയുന്ന ബേസ് മോഡലാണ്. നമുക്ക് അതിൽ എന്തെല്ലാം വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ABS CVD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഹിൽ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, LED ഫോഗ് ലാംപ്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇലക്ട്രോക്രോം മിറർ, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, സ്പീഡ് അലേർട്ട് സിസ്റ്റം, സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക് വരുന്നുണ്ട്, റിയർ ഡിഫോഗർ വിത്ത് ടൈമർ വരുന്നുണ്ട്, ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, റിയർ പാർക്കിംഗ് സെൻസർ, റിയർ ക്യാമറ വിത്ത് സ്റ്റിയറിംഗ് അഡാപ്റ്റീവ് വരുന്നുണ്ട്, പാർക്കിംഗ് ഗൈഡ് ലൈൻ വരുന്നുണ്ട്, ഡ്രൈവർ ആൻഡ് പാസഞ്ചർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ഇമ്പാക്ട് സെൻസിങ് ഓട്ടോ ഡോർ അൺലോക്ക്, ചൈൽഡ് സീറ്റ് വരുന്നുണ്ട്, ഡ്രൈവർ സൈഡ് പാസഞ്ചർ സൈഡ് എയർ ബാഗ്. ഇത്രയാണ് നമുക്കിതിൻ്റെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി വരുന്നത്. നമുക്കിനി ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കാം. LED ഹെഡ് ലാംപ്സ്, LED പൊസിഷൻ ലാം വരുന്നുണ്ട്, LED ഇയർ വരുന്നുണ്ട്, ഹണി കോംബ് LED ടെയിൽ ലാംപ്, LED ടെയിൽ ഇൻഡിക്കേറ്റർ ഓൺ ഔട്ട്സൈഡ് മിറർ, ക്രാഷ് ഗാർഡ് ഡിസൈൻ ഗ്രില്ല് വരുന്നുണ്ട്, ഡാർക്ക് ക്രോം ഫോഗ് ലാം ഗാർണിഷ് വരുന്നുണ്ട്, ടെയിൽ ഗേറ്റ് ഗാർണിഷ്, ബോഡി കളർ ഡുവൽ ടോൺ ബംബേഴ്സ്, ഫ്രണ്ട് ആൻഡ് റിയർ സ്കിപ്പ് ലൈറ്റ്, ORVM ബോഡി കളറാണ് വരുന്നത്, A pillar പിയാനോ ബ്ലാക്ക് ഫിനിഷ്, B pillar ബാക്ക് ഔട്ട് ആപ്പ് വരുന്നുണ്ട്, C pillar ഗാർണിഷ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇതിൽ വരുമ്പോഴത്തേക്ക് R17 ഡയമണ്ട് കട്ട് അലോയ്സാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. പ്രീമിയം ഡുവൽ ടോൺ ഇൻറ്റീരിയറാണ് വരുന്നത്. നമുക്ക് 17.78 സെൻറ്റിമീറ്ററിൻ്റെ സൂപ്പർ വിഷൻ ക്ലസ്റ്റർ വരുന്നുണ്ട്, D-കട്ട് സ്റ്റിയറിംഗ് വീൽ, ലെതർ പാക്കേജ് വരുന്നത്, ഗിയർ നോബ് വരുന്നുണ്ട്, മെറ്റൽ ഫിനിഷ് ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ്, 64 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്, മെറ്റാലിക് ഡോറിൻ്റെ ഒരു സ്ക്രബ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് ഒന്ന് നോക്കാം. സ്മാർട്ട് പനോറമിക് സൺറൂഫാണ് വരുന്നത്. സ്മാർട്ട് കീ വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഫ്രണ്ട് റോ സ്ലൈഡിംഗ് സൺവൈസർ വരുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നുണ്ട്, വിത്ത് എക്കോ കോട്ടിംഗ് കൂടി വരുന്നുണ്ട്. അതിൽ കൂടെ ഔട്ട് സൈഡ് മിറർ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. ഓട്ടോ ഫോൾഡും വരുന്നുണ്ട്. ഫ്രണ്ട് സ്മാർട്ട് ഫോൺ വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഫ്രണ്ട് കൺസോൾ ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് വരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് ബാക്ക് പോക്കറ്റ് വരുന്നുണ്ട്. പ്രീമിയം സെക്കൻഡ് റോ കൺസോൾ വിത്ത് സ്മാർട്ട് വയർലെസും വരുന്നുണ്ട്. സെക്കൻഡ് റോ കൺസോൾ വിത്ത് സ്റ്റോറേജ് ആൻഡ് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. റിയർ വിൻഡോ സൺസൈഡ് വരുന്നുണ്ട്. റോ AC വെൻസ് വരുന്നുണ്ട്. തേർഡ് റോയിലും AC വെൻസ് വിത്ത് സ്പീഡ് കൺട്രോൾ വരുന്നുണ്ട്. റിയർ വൈപ്പർ ആൻഡ് വാഷർ വരുന്നുണ്ട്. LED മാപ്പ് ആൻഡ് റീഡിംഗ് ലാമ്പ്, ലഗേജ് ലാമ്പ്, സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്, പാസഞ്ചർ വാനിറ്റി മിറർ വരുന്നുണ്ട്, ഗ്ലോ ബോക്സ് കൂളിംഗ് വരുന്നുണ്ട്, ബാറ്ററി സേവർ, ഫോളോ മീ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഡ്രൈവർ സൈഡ് സീറ്റാണ് വരുന്നത്. തേർഡ് റോയിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്കിനി 6 സീറ്റ് വാഹനം വരുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ സീറ്റാണ്. സെക്കൻഡ് റോ നമുക്ക് 60-40 അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും 7 സീറ്ററിൽ. തേർഡ് റോ 50-50 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്, റിക്ലൈൻഡ് സീറ്റാണ്. നമുക്ക് ഇനി ഇൻഫോർടൈൻമെൻറ്റ് ആൻഡ് കണക്ടിവിറ്റി നോക്കാം. ഇൻഫോർടൈൻമെൻറ്റ് നമുക്ക് 26.03 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. സിസ്റ്റം നാവിഗേഷൻ എല്ലാം ഉള്ള മോഡലാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട്. സ്മാർട്ട് ഫോൺ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോണിറ്റർ കൺട്രോൾസ് വരുന്നുണ്ട്. ഓഡിയോ കൺട്രോൾസ്, വോയിസ് റെക്കഗ്നേഷൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ആൻഡ് ഹാൻഡ് ഫ്രീ വരുന്നുണ്ട്. R20 സൗണ്ട് മോഡ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ഡോർ സ്പീക്കർ, ഫ്രണ്ട് ടു ടയേഴ്സ് വരുന്നുണ്ട്. അഡ്വാൻസ് ഹ്യുണ്ടായി ബ്ലൂ ലിങ്ക് വരുന്നുണ്ട്. മാപ്പ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ബ്ലൂ ലിങ്ക് വരുമ്പോഴത്തേക്ക് സ്മാർട്ട് വാച്ചും വരുന്നുണ്ട് അതിൻ്റെ കൂടെ. നമുക്കിനി ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷനായ പ്ലാറ്റിനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബേസ് മോഡലുള്ള പ്രസ്റ്റീജിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലും വരുന്നുണ്ട്. കൂടാതെ തന്നെ സേഫ്റ്റി നോക്കുമ്പോഴത്തേക്ക് സൈഡ് കർട്ടൻ എയർ ബാഗ് വരുന്നുണ്ട്, സറൗണ്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, ബ്ലൈൻഡ് വ്യൂ മോണിറ്ററും വരുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്, ഡ്രൈവർ സൈഡും ഉണ്ട്, പാസഞ്ചർ സൈഡും ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായി ലോഗോ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. R18 ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഇതിൽ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് പോകാം. ഇൻറ്റീരിയറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 26.3 സെൻറ്റിമീറ്റർ മൾട്ടി ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡിജിറ്റൽ ക്ലസ്റ്റർ എല്ലാം അതിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ബ്രൗണും ബ്ലാക്കും കൂടി ചേർന്നൊരു സീറ്റിൻ്റെ ഒരു അപ്പോഴ്സറി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അടുത്തൊരു കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് മോഡലുള്ളതിന് പുറമേ ആയിട്ട് തന്നെ സെക്കൻഡ് റോ സീറ്റ് നമുക്ക് ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അത് കുഷൻ ടൈപ്പാണ്. നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പവർ ഡ്രൈവർ സീറ്റാണ്. നമുക്ക് 8 സ്റ്റെപ്പായിട്ട് നമുക്ക് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്കിനി അടുത്തതിൻ്റെ ഇൻഫോർട്ടൈൻമെൻ്റ് ആണ് കണക്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ബേസ് പ്രീമിയം സൗണ്ടാണ്. 8 സ്പീക്കർ വരുന്നുണ്ട്, ഫ്രണ്ട് സെൻട്രൽ സ്പീക്കർ വരുന്നുണ്ട്, സബ് ഊഫർ വരുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന പ്രധാന ഫീച്ചേഴ്സുകൾ. നമുക്ക് മൂന്നാമത്തെ വേരിയൻ്റായ സിഗ്നേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് മോഡലുള്ള ഫീച്ചറും സെക്കൻഡ് ഓപ്ഷനുള്ള എല്ലാ ഫീച്ചറും നമുക്ക് ഈ ഒരു ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എടുത്ത് പറയാൻ ആകെ ഒരു വ്യത്യാസമേ പെട്ടെന്ന് പറയാനുള്ളൂ, ഫ്രണ്ട് റോ വെന്റിലേറ്റർ സീറ്റും കൂടി ഈ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ ഓപ്ഷൻ്റെ പ്രത്യേകത. നമുക്ക് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ടെക്നിക്കൽ വശം കൂടി ഒന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ 2000 CC പെട്രോളിയം MBFA എഞ്ചിനാണ് നമുക്ക് വരുന്നത്. പെട്രോളിൽ ഡീസലിൽ 1.5 ലിറ്ററിൻ്റെ CRDA എഞ്ചിനാണ് ഡീസലിൽ വരുന്നത്. നമുക്കിതിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ 4500 mm ആണ് ലെങ്ത് വരുന്നത്. വിക്ത് നോക്കുമ്പോഴത്തേക്ക് 1790 ആണ് ഇതിൻ്റെ വിക്ത് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് 1675 mm ആണ്. വീൽ ബേസ് 2760 mm. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുമ്പോഴത്തേക്ക് 50 ലിറ്റർ ആണ്. നമുക്ക് എഞ്ചിൻ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സിലിണ്ടർ 16 വാൽവാണ് വരുന്നത്. പെട്രോളിൽ ഡീസലാകുമ്പോഴത്തേക്ക് 4 സിലിണ്ടർ 16 വാൽവ് തന്നെ ഡീസലും വരുന്നത്. ഇതിൻ്റെ ക്യാം ടൈപ്പ് വരുമ്പോഴത്തേക്ക് ഡുവൽ ഓവറോൾ ക്യാം ഷാഫ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ CC വരുമ്പോഴത്തേക്ക് പെട്രോളിൽ 1999 CC എന്ന് പറയുമ്പോഴത്തേക്ക് 2000 CC തന്നെ വരുന്നുണ്ട്. ഡീസലിൽ 1493 CC എന്ന് പറയുമ്പോൾ 1.5 ആണ്, 1500 CC തന്നെ ഡീസലിനും വരുന്നുണ്ട്. നമുക്കിൻ്റെ ഫ്യൂൽ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി പോയിൻ്റ് ഇഞ്ചക്ഷനാണ് വരുന്നത്, MBFI ആണ് വരുന്നത്. ഇതിൻ്റെ ഡീസൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്, CRD ആണ് ഇതിൻ്റെ ഡീസലിൽ വരുന്നത്. നമുക്കിതിൻ്റെ മാക്സിമം പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൽ 117 kW വരുന്നത് ഇതിൻ്റെ പവർ, 6500 RPMലാണ്. ഡീസലാകുമ്പോഴത്തേക്ക് 84.6 kW വരുന്നുണ്ട്, 4000 RPMൽ. ടോർക്ക് വരുമ്പോഴത്തേക്ക് 191 Nm ആണ് ടോർക്ക് വരുന്നത് പെട്രോളിൽ. ഡീസലാകുമ്പോഴത്തേക്ക് 250 Nm ടോർക്ക് വരുന്നുണ്ട്, 1500 നും 2750 RPMനും ഇടയ്ക്ക്. നമുക്കിതിൻ്റെ ട്രാൻസ്മിഷൻ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6-speed മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. നമുക്ക് ആ 6-speed തന്നെ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്, ഡീസലിലും പെട്രോളിലും സെയിം തന്നെയാണ്. സസ്പെൻഷൻ ടൈപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ സസ്പെൻഷൻ വരുമ്പോഴത്തേക്ക് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. റിയറിൽ വരുമ്പോഴത്തേക്ക് ടോൺഷം ബീം സസ്പെൻഷനാണ് റിയറിൽ വരുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഡിസ്കും റിയറും ഡിസ്ക് തന്നെ, രണ്ടും ഡിസ്ക് തന്നെ വരുന്നുണ്ട്. നമുക്ക് ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ ടയർ സൈസ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷനിലും തേർഡ് ഓപ്ഷനിലും 6x18 ടയർ സൈസ് വരുന്നത്. നമുക്ക് ഇനി സ്പെയർ വീൽ വരുമ്പോഴത്തേക്ക് 6x17 സ്റ്റീലാണ് വരുന്നത് സ്പെയർ വീലായിട്ട്. നമുക്കിനി ഇതിൻ്റെ കളർ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6+2 മൊത്തം 8 കളർ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 6 സിംഗിൾ കളറും 2 ഡബിൾ ടോണും, മൊത്തം 8 കളേഴ്സ് വരുന്നുണ്ട്. നമുക്കിതിൽ ഫസ്റ്റ് തന്നെ ബ്രൗൺ വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, വൈറ്റ്, ഗ്രേ, പ്ലാറ്റിനം ബ്ലാക്ക് വരുന്നുണ്ട്, ചെറിയ നൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഡബിൾ ടൂൺ വരുമ്പോഴത്തേക്ക് പോൾഡർ വൈറ്റ് പ്ലസ് പ്ലാറ്റിനം ബ്ലാക്ക് ആണ് വരുന്നത് ഒരു കളറിൽ. നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് ഗ്രേ പ്ലസ് പ്ലാറ്റിനം ബ്ലാക്ക് വരുന്നത്, അങ്ങനെ 2 ടൈപ്പാണ് ഡുവൽ ടോൺ വരുന്നത്. നമുക്കിതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നാൽ ഉടൻ തന്നെ ഡീറ്റെയിൽ ഒരു വീഡ് ചെയ്യാം. തൽക്കാലം ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഹ്യുണ്ടായി ഷോറൂമിലെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ബുക്ക് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവിനെല്ലാം വേണ്ടി വിളിക്കാൻ ഞാൻ 2 നമ്പർ കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പോത്തനസ് ഹ്യുണ്ടായി ട്രിവാൻഡ്രം ഷോറൂമിൽ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാം, വണ്ടി ബുക്ക് ചെയ്യാം, ഡെലിവറി എടുക്കാം തുടങ്ങിയ എല്ലാ സർവീസുകൾക്കും ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവും എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ ഒരു വീഡിയോ തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.